അവഞ്ചേഴ്സ് ഡൂംസ് ഡേയിലോ അല്ലെങ്കിൽ നമ്മുടെ അവഞ്ചേഴ്സ് സീക്രട്ട് വാർസിലോ വെച്ചിട്ട് നമ്മുടെ സ്പൈഡർമാൻ അല്ലെങ്കിൽ നമ്മുടെ ടോം ഹോളൻഡ് സ്പൈഡർമാൻ ഒരു ഘട്ടത്തിൽ നമ്മുടെ RDJ ഡോക്ടർ ഡൂമിന്റെ കൈ കൊണ്ട് ഇഞ്ചേർഡ് ആയിട്ട് മരണപ്പെടാതിരിക്കുകയാണ്. ആ ഒരു ടൈമിൽ തന്നെ നമ്മുടെ നോവി ഹോമിന്റെ അവസാനം കണ്ടിട്ടുള്ള ആ ഒരു വനത്തിന്റെ പിസർ ഇദ്ദേഹത്തിന് അന്വേഷിച്ച് വരികയാണ്. ആ ഒരു വനം ഇദ്ദേഹത്തിന് ജീവൻ പോവാതെ നോക്കുകയും അങ്ങനെ ഇദ്ദേഹവുമായിട്ട് ബോണ്ടാവുകയും ചെയ്യുകയാണ്. സത്യത്തിൽ നമ്മുടെ സോണിവേഴ്സിനെ MCU ആയിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും നല്ലൊരു കാര്യം തന്നെയാണ് ഞാൻ ഈ പറഞ്ഞിട്ടുള്ള ഒരു ഫാൻ തിയറി. ഇന്ന് സത്യമായിട്ട് വരികയാണെന്ന് തന്നെ വിചാരിക്കുക, ഒരു തരത്തിൽ സത്യമായിട്ട് വരാൻ ചാൻസ് ഉള്ളോ? സത്യമായിട്ട് വരികയാണെങ്കിൽ നമ്മുടെ ആവനത്തിൻ്റെ ആ ഒരു ചൈൽഡ് തന്നെയായിരിക്കും നമ്മുടെ സ്പൈഡർമാനുമായിട്ട് ബോണ്ടാകുന്നത്. ഈ സ്പൈഡർമാനായിട്ട് ബോണ്ടാകുമ്പോൾ ഈ ഹൈ മൈൻഡ് വീണ്ടും ഈ പറഞ്ഞ പോലെ തന്നെ കണക്റ്റായിട്ട് ഈ വനത്തിൽ അല്ലെങ്കിൽ നമ്മുടെ സോണിവേഴ്സിലെ വനത്തിന് വീണ്ടും കണക്ട് ആവും. അപ്പം നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും, ഇപ്പോൾ സോണിവേഴ്സിലെ വനം മരിച്ചു പോയില്ലേ, വീണ്ടും ഞാൻ ഇങ്ങനെയൊക്കെ പറയണേന്ന്. ആക്ച്വലി ഈ സോണിവേഴ്സിലെ വനം മരിച്ചു എന്നുള്ള ഒരു ലോജിക്ക് യാതൊരു കാര്യമാണ്. കാരണം ഇതുവരെയുടെ വനം മരിച്ചതായിട്ട് കാര്യമായിട്ടില്ല. കാരണം ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, ആ യൂണിവേഴ്സിലുള്ള ആ ഒരു വനം മരിക്കുന്നതായിട്ടല്ല, മറിച്ച് ആ ഒരു സിംബയോട്ടം നശിപ്പിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. എങ്ങാനും ഏതെങ്കിലും ഒരു സ്ഥലത്തൊക്കെ ഈ ഒരു വനത്തിൻ്റെ ഒരു പിസർ ഇവിടെ കിടക്കുന്നുണ്ടെങ്കിൽ ആ വനം ഫുള്ളായിട്ട് വീണ്ടും റീജനറേറ്റ് ആയിട്ട് ഒന്നെങ്കിൽ ഒരു പുതിയവനായിട്ട് വരും, അല്ലെങ്കിൽ ആ വനത്തിൻ്റെ തന്നെ മെമ്മറീസ് ആയിട്ടുള്ള ഒരു വനായിട്ട് വരും. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് അതൊന്നുമല്ല, അതായത് നമ്മുടെ ആ സ്പൈഡർമാനായിട്ട് ബോണ്ടായിട്ടുള്ള ആ MCU-ലത്തെ പിസർ ഇഞ്ചേർഡ് ആയിട്ടുള്ള സ്പൈഡർമാൻ്റെ ഇഞ്ചുറിയൊക്കെ മാറ്റി അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലേക്ക് തിരിച്ചുകൊണ്ടുവരുന്നു. ആ ഒരു സമയത്ത് തന്നെ അവിടെ ഒരു കോഡക്സ് അല്ലെങ്കിൽ നമ്മുടെ വെനം 3-യുടെ മെയിൻ പ്ലോട്ടായിട്ട് വന്നിട്ടുള്ള ആ ഒരു കോഡക്സിനെ അവിടെ ഒരു ഫോർമേഷൻ സംഭവിക്കുകയാണ്. ആ ഒരു കോഡക്സിലൂടെ തന്നെയാണ് നമ്മുടെ നള്ളിനെ പുറത്തിറങ്ങാൻ പറ്റുക. ഇത് ഈ കാരണം കൊണ്ട് തന്നെ ഇനി നമ്മുടെ നള്ള് ഡയറക്റ്റ് MCU-യിലേക്കാണ് വരാൻ പോകുന്നത്. നമ്മുടെ MCU-യിലെ സ്പൈഡർമാൻ അന്വേഷിച്ച് നമ്മുടെ നള്ള് അവിടേക്ക് വരാൻ പോകുന്നു. അപ്പോൾ നിങ്ങൾ ചിന്തിക്കും, സോണിവേഴ്സിലെ നള്ള് എങ്ങനെയാണ് MCU-യിലേക്ക് വരിക? ആക്ച്വലി ഒരു നള്ളേ ഉള്ളൂ, എല്ലാ യൂണിവേഴ്സിനും കൂടിയിട്ട് ഒരു നള്ളേ ഉള്ളൂ. ഇത് ഈ കാരണം കൊണ്ട് തന്നെ ഏത് യൂണിവേഴ്സിലേക്ക് വേണമെങ്കിലും ഈ സീൻ ഓഫ് ഏജസിനെ ഒക്കെ നമ്മുടെ നള്ളിന് സാധിക്കും. ഒരു പക്ഷേ നമ്മുടെ സ്പൈഡർമാൻ 4-ൻ്റെ മെയിൻ പ്ലോട്ടും ഇത് തന്നെയായിരിക്കും. അപ്പോൾ ഡൂംസ് ഡേയിൽ വെച്ചിട്ടായിരിക്കും ഈ ഒരു സ്പൈഡർമാൻ ഇഞ്ചുറി പറ്റുന്നു, ഈ ഒരു സംഭവങ്ങളൊക്കെ നടക്കുന്നു. അപ്പോൾ എല്ലാം കൂടി കൂട്ടി വായിക്കും നമ്മുടെ സ്പൈഡർമാൻ 4-ൽ തന്നെയായിരിക്കും ഇതൊക്കെ നടക്കുന്നത്. ഈ ഒരു ടൈമിൽ തന്നെ നമ്മുടെ ടോം ഹോളൻഡ് സ്പൈഡർമാൻ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ മൾട്ടിവേഴ്സിൽ നിന്ന് നമ്മുടെ ടോബി മെഗ്വയറിൻ്റെ സ്പൈഡർമാനും ആൻഡ്രൂ ഗാർഫീൽഡിൻ്റെ സ്പൈഡർമാനും ഇവിടെ കൊണ്ടുവർക്ക് പ്ലീസ്. മാത്രമല്ല ടോം ഹാർഡിയുടെ വനത്തിനെ, ആ വനത്തിന് മരിച്ചിട്ടില്ല, വീണ്ടും ബോണ്ടായെന്ന് കാണിച്ചിട്ട് വീണ്ടും അതിനെയും ഇങ്ങോട്ട് കൊണ്ടുവരാം. ഒരു പക്ഷേ ഈ കാര്യങ്ങൾ നടക്കാൻ ഒരു ചാൻസ് ഉണ്ടാവില്ല. എന്തൊക്കെ തന്നെ നമുക്ക് കാത്തിരുന്ന് കാണാം. സുദ്ബോട്ടിൽ ഇൻട്രസ്റ്റിംഗ് ഫാക്ട്സിനായിട്ട് ചാനൽ ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ശ്രദ്ധിച്ചേക്കാം.